സന്തോഷത്തിലാണ്. അതിനൊരു കാരണമുണ്ട്. വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റിന്റെ ഒപ്പമാണ് നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് സെഗ്മെന്റ്. അത് മറ്റാരുമല്ല, മിനി സ്ക്രീനിലൂടെ ആണെങ്കിലും ബിഗ് സ്ക്രീനിലൂടെ ആണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വളരെ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന, അതായത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മിന്നും താരമാണ്. ഷീസ് നൺ അതർ ദൻ നമ്മുടെ പൊന്നമ്മ ചേച്ചി, പൊന്നമ്മ ബാബു. ചേച്ചി, വെൽക്കം ടു അവർ ഷോ. നമസ്കാരം. നമസ്കാരം. അപ്പോ ചേച്ചി, ഇന്ന് ക്രിസ്മസിന്റെ ഒക്കെ സ്പെഷ്യൽ വിഭവങ്ങളായിരിക്കും അറിയാം. അപ്പോൾ ഇന്ന് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇന്ന് നമ്മുടെ എൻ്റെ ഇതിൻ്റെ ഒരു പൊന്നമ്മാസ് കലവറ, നമുക്കൊരു പേരുണ്ട് പൊന്നമ്മാസ് കലവറ, നമ്മുടെ ആ പൊന്നമ്മാസ് കലവറയ്ക്ക് വേണ്ടിയിട്ട്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും, പൊന്നമ്മാസ് കലവറയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. ചിക്കൻ സ്റ്റൂ. ചിക്കൻ സ്റ്റൂ. ചിക്കൻ സ്റ്റൂ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമുക്ക് കൊച്ചുകുട്ടികൾ വരെ ഒക്കെ വരെ വലിയ എരിവില്ല ആ കറികൾക്ക്. സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ പോകുന്ന ഒരു സ്പെഷ്യൽ, എൻ്റെ ഒരു സ്പെഷ്യലാണ് ഈ ചെയ്യുന്ന ഒരു പിന്നെ ചിക്കൻ സ്റ്റൂ. അപ്പം അതിനകത്ത് ചിക്കൻ സ്റ്റൂവിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? യെസ്. അപ്പോൾ അതിന് തൊട്ട് മുൻപായിട്ട് ഇപ്പം നിങ്ങളെല്ലാവരും കേട്ടല്ലോ, ദിസ് ഇസ് പൊന്നമ്മാസ് കലവറ. അപ്പോൾ നമുക്ക് ആരംഭിക്കാം പൊന്നമ്മാസ് കലവറ. സ്റ്റാർട്ട് ചെയ്യല്ലേ ചേച്ചി? അപ്പോൾ അതിന് തൊട്ട് മുന്നേ നമുക്ക് ഇൻഗ്രീഡിയൻസ് പറയാം. തീർച്ചയായും. എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ അത് നോക്കിയിട്ട്? എന്തായാലും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം ചിക്കൻ. ചിക്കനാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് വേറെ നമുക്ക് പെട്ടെന്ന് വീട്ടമ്മമാർക്ക് പെട്ടെന്ന് വീട്ടമ്മമാർക്കും ഞാൻ പറയാം, പ്രത്യേകിച്ച് ഞാൻ വീട്ടമ്മമാരുടെ കൂടെയുള്ള ആളായതുകൊണ്ട് പറയാണ്. വീട്ടമ്മമാരോട് മാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കുക്ക് ചെയ്യുന്നവരാണ്. ആണുങ്ങൾ അസാധ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുകയാണ്, ചിക്കൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ ഇൻഗ്രീഡിയൻസ് അത് പറയാൻ പറ്റുമോ? ഞാനിപ്പോൾ വെക്കാൻ പോകുന്ന കാര്യം പറഞ്ഞു തന്നെ. ഇങ്ങനെ നമ്മളത് ഒരു ചിക്കൻ, ഇത് 1 കിലോ ചിക്കനുണ്ട്. ചിക്കൻ അനുസരിച്ചാണ് നമ്മൾ മറ്റുള്ള സാധനങ്ങളതിനകത്ത് നമ്മൾ ചേർക്കുന്നത്. എന്തുമാത്രം ചിക്കനുണ്ടോ അതിനൂടെ അനുസരിച്ചാണ് നമുക്ക് സാധനങ്ങൾ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിക്കനുണ്ട്, കിഴങ്ങുണ്ട്, കിഴങ്ങുണ്ട്, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ച് വെച്ചതായിട്ട് പേസ്റ്റ് ആക്കി വെച്ചത്. അത് പറയാൻ കാര്യം, ആ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ എടുത്തേ ഞാൻ പ്രഷറിൽ കാണിച്ചു കൊടുക്കട്ടെ. ഇപ്പോൾ എല്ലാ പ്രഷറിനും എല്ലാം അറിയാതെ വെളുത്തുള്ളിയും കൂടെ, വെളുത്തുള്ളിയും കൂടെ എടുത്താ. ഇത് ഈ വെളുത്തുള്ളി ഇഞ്ചിയാണ്, ഈ ഇഞ്ചിയാണ് ഈ പേസ്റ്റാക്കി നിങ്ങൾ എടുത്തതാ. ഇതവിടെ നീ എൻ്റെ കൂടെ നിൽക്കുമ്പം സഹായിച്ച് തരേണ്ടി വരും. ചുമ്മാ ഞാൻ നിർത്തൂല, എല്ലാവരും വന്ന് തയ്ച്ച് തരയാ. ചുമ്മാ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് പോകാമെന്ന് ഞാൻ ശരിക്കും പണി കൊടുക്കൂടാന്ന് എൻ്റെ കൂടെ നിന്ന് കഴിയുമ്പോൾ. ഇത് കണ്ട, ഈ ഇഞ്ചിയും വെളുത്തുള്ളി, ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച വെച്ചു അവിടെ. ആ ഇത് ചതച്ചാണ് വേണ്ട, ഇതേ ഉള്ളൂ വേണ്ട. ചതച്ച് ഞാനിത് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുക. ഇത് നമ്മൾ സാധാരണ വെച്ച് കഴിഞ്ഞാൽ ഇതോടെ വെച്ചു വെപ്പത്തക്കാലം നേരെ വെച്ചാൽ നമ്മളിത് കുറച്ച് ഏറെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വില കുറവുള്ള സമയത്ത് വീട്ടമ്മമാർക്കുള്ള ടിപ്സാണ് കേട്ടോ. നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒരുപാട് സമയത്ത് നമുക്കിത് വില കുറഞ്ഞ് വരുന്ന സമയം കിട്ടും. ഇപ്പോൾ എന്നെ ചെയ്യണം, ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ പേസ്റ്റാക്കുക. പേസ്റ്റാക്കി ഇച്ചിരി ഏറെ 1 കിലോ ഇഞ്ചി ഉണ്ടെങ്കിൽ 1/2 കിലോ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരച്ച് പിന്നെ അത് കുഴമ്പാക്കി ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചാൽ നമുക്ക് മീൻ പൊരിക്കുന്നതിനെടുക്കാം, ചിക്കൻ പൊരിക്കുന്നതിനെടുക്കാം, നമുക്ക് നോൺ വെജ് വെക്കുന്നതിനെല്ലാം നമുക്ക് ചേർക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പേസ്റ്റാക്കി എടുത്തു വയ്ക്കും, ഞാനങ്ങ് എടുത്തു വയ്ക്കും. അത് ഞാനൊരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ, അങ്ങനെ എല്ലാവർക്കും അറിയാമെന്നറിയാമെങ്കിലും ഞാൻ എൻ്റെ വക പറഞ്ഞു തരണമല്ലോ. പിന്നെ കുരുമുളക്, പിന്നെ വേണ്ട സവോള, പിന്നെ കടുകൊണ്ട് മല്ലിയില, കോൺഫ്ലവർ, നമ്മുടെ പച്ചമുളക്, തേങ്ങാപ്പാല്, ക്യാരറ്റ്, കറിവേപ്പില, തക്കാളി, കുറച്ച് ഡാൽഡ. ഡാൽഡ ഒരിക്കലും ഞാൻ പ്രേക്ഷകരോട് നിങ്ങൾ ചേർക്കണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഓരോരോ എന്താ പറയുക, കൊളസ്ട്രോളും ഇങ്ങനെ പല പല അസുഖങ്ങളുള്ള സമയത്തൊക്കെ ഓരോരുടെ അസുഖത്തിനനുസരിച്ച് വേണം എണ്ണ ചേർക്കാൻ. ഇത് വെജിറ്റബിൾ ഓയിലും വയ്ക്കാം, ഓയിൽ വയ്ക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. ഡാൽഡ വയ്ക്കുമ്പോൾ അതിന് ടേസ്റ്റ് വ്യത്യാസം വരും. വെളിച്ചെണ്ണ വയ്ക്കുമ്പോൾ വ്യത്യാസം വരും. വെളിച്ചെണ്ണ ഡാൽഡയും കൂടെ ആകുമ്പോൾ അത് വേറൊരു വ്യത്യാസം വരും. ഇപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഡാൽഡയും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ സംഭവം ഞാനിപ്പോൾ പ്രേക്ഷകരെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ, എങ്കിലും ഒരിക്കൽ കൂടെ അറിയാത്തവരുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും എൻ്റെതായ ഒരു പൊന്നമ്മാസ് കലവറയ്ക്ക് വേണ്ടിയിട്ട് ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കും. ഞാൻ പറയും അറിയാൻ മേലത്തവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ എടുത്തു പറയുന്നത് കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ, തെറ്റുകുറ്റികളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക എന്ന് എനിക്കിപ്പോൾ പറയാനുള്ളൂ. അറിയാൻ മേലത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് കുക്കർ, നമുക്കിതെടുത്ത് കുക്കറിൻ്റെ സ്ഥാനത്ത് ഇവിടെ പ്ലേസ് ചെയ്തു. വളരെ ഈസി ആയിട്ട് ചെയ്യാനൊരു കാര്യമാണ്. ഇത് പ്രഷർ കുക്കറാണ്. ഞാൻ നമ്മൾ ആദ്യം ഇട്ടത് ചിക്കനാണ്. എന്താ ചിക്കൻ
ഒന്നും വലിയ വേവില്ല ഇത് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ കിഴങ്ങ് തട്ടി ദേ സവള തട്ടി സവളയൊക്കെ നമ്മുടെ ഒരു ആവശ്യത്തിന് എടുത്താൽ മതി ഇത്ര ഞാൻ എടുത്താൽ കുറച്ച് എടുത്തുള്ളൂ പിന്നെ ഇഞ്ചി പേസ്റ്റ് സാധാരണ അല്ലാത്തൊരു ഇഞ്ചി പേസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കൂടി ആഡ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇഞ്ചി പേസ്റ്റ് ഇടാൻ പോകുന്നത് ഇഞ്ചി പേസ്റ്റ് ഇട്ടു പിന്നെ ഇടാൻ പോകുന്നത് ക്യാരറ്റ് എടുത്തു ക്യാരറ്റ് ക്യാരറ്റ് ഇട്ടു തക്കാളി പച്ചമുളക് പച്ചമുളക് ഇട്ട് കൈ പിടിച്ചു പച്ചമുളക് പച്ചമുളക് തന്നെ പറയുന്നത് നമ്മൾ എരിവ് നമ്മൾ അനുസരിച്ച് ഞാനിപ്പോൾ ഇടുന്ന ഒരു ഇതിനൊരു ഞാൻ ഇച്ചിരി എരിവിൻ്റെ ആളായതുകൊണ്ട് എനിക്ക് ഇച്ചിരി എരിവൊക്കെ വേണം കുറച്ച് അപ്പോൾ ഞാനൊരു പച്ചമുളക് ചിലത് ഒരു രണ്ട് മുളകൊക്കെ ഇടും ഞാനൊരു നാല് മുളക് ചേർക്കും ഇപ്പം നാലല്ല നാലെണ്ണം പാത്രത്തിലുണ്ട് ഒരെണ്ണം കൂടെ ഞാൻ ചേർക്കും എനിക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് കേട്ടോ അഞ്ച് നമ്മളിതിൽ മുളക് കൂടി ഇല്ലാത്തൊരൈറ്റാണ് അപ്പോൾ പിന്നെ അത് കുരുമുളകാണ് നമുക്ക് കുരുമുളകാണ് ഇപ്പോൾ ചേർക്കില്ല അപ്പോൾ ചേച്ചി എല്ലാ ഇൻഗ്രീഡിയൻസും ഓൾമോസ്റ്റ് ചേർത്ത് കഴിഞ്ഞു ഇനി എന്താ ചേച്ചി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാം ചേർത്തില്ല കേട്ടോ ഇല്ല ഇനിയുണ്ടോ ചേർക്കാൻ മെയിൻ ഘടകം നമ്മൾ ചേർത്തിട്ടില്ല അത് വന്നാലേ ഫുഡ് ഫുഡ് ആവുള്ളൂ ഓ എന്താന്ന് പറയോ ഉപ്പ് അറിയല്ലേ അപ്പോ അത് തന്നെ ഉപ്പ് എന്താ ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് അതെ ആവശ്യത്തിന് ഇടുക ഇച്ചിരി കുറഞ്ഞു പോയാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം കൂടി പോയാലാകുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങൾ ചേർക്കേണ്ടി വരുന്നത് നമുക്ക് ഇനി വെള്ളം 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 കുപ്പി വെള്ളം വെള്ളം ആക്ച്വലി ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് എന്നാ കിഴങ്ങിനകത്തും ചിക്കനകത്തും തക്കാളി ഇതിനെല്ലാം നമുക്ക് ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട് ചിക്കനധികം വേവില്ല കിഴങ്ങിനധികം വേവില്ല ഇട്ടതിനകത്തൊന്നും അധികം വേവില്ല അപ്പോൾ എന്നെ വേണം അതനുസരിച്ചുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ബാക്കി കഴിഞ്ഞ് നമ്മൾ വേറെ കാര്യങ്ങൾ പുറകെ ഒരുപാട് കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ ഞാനിപ്പോൾ ചേർക്കുന്നത് ഞാൻ ഒരു ചെറിയ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാവും അത്രേ ഉള്ളൂ ചേച്ചി ഇനിയെല്ലാം ചേർത്ത് കഴിഞ്ഞില്ലേ എല്ലാം ചേർത്തു ഇനി ഇത് അടച്ച് മാത്രം മതി ഇനി ഇങ്ങനെ അടയ്ക്കുക ഇങ്ങനെ തട്ടിയാലാണ് അവൻ അടയുള്ളൂ ചില ആൾക്കാർ താളിച്ച് വെക്കുന്ന ഓരോ ആൾക്കാരുണ്ട് ഇത് താളിച്ചല്ല ഇതെല്ലാം കൂടെ വെച്ച് വെച്ചിരിക്കുക ഇനി ലാസ്റ്റ് ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ് ഇതിൻ്റെ മെയിൻ സംഭവം വരാൻ പോകുന്നത് ലാസ്റ്റാണ് നമുക്ക് വരാൻ പോകുന്നത് എൻ്റെ പിള്ളേർക്കും എൻ്റെ കൊച്ചുമക്കൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് നമ്മൾ മിക്കവാറും ഈ ക്രിസ്മസും ഈസ്റ്ററും പിന്നെ ക്രിസ്മസൊക്കെ ആകുമ്പോൾ നമുക്കൊരു എന്താ പറയുക ആ സമയങ്ങളിൽ നമ്മൾ അപ്പവും നമ്മൾ സ്റ്റൂ എന്ന് പറയുമ്പം അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ ക്രിസ്ത്യൻ സ്പെഷ്യൽ ഫുഡാണ് നോർമലി കൂടുതലായിട്ടും അതെ 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 നമ്മളപ്പം നമ്മളുണ്ടാക്കുന്ന ആ സമയത്ത് ക്രിസ്മസൊക്കെ ഇപ്പം നമ്മുടെ ക്രിസ്മസ് നാളല്ലേ അപ്പം നമുക്കിപ്പം അപ്പത്തിൻ്റെയും സ്റ്റൂവിൻ്റെയും ഒക്കെ ഒരുപാട് വിഭവങ്ങളുള്ള നല്ല 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 സംഭവങ്ങൾ അപ്പത്തിനുള്ള കോമ്പിനേഷനായ പല പല വിഭവങ്ങളുണ്ട് അത് വരും വരും എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കാം അപ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് ചിക്കൻ കറിയെ പറ്റി വിശാലമായിട്ട് സംസാരിച്ച് പ്രേക്ഷകർക്ക് മനസ്സിലായ രീതിയിൽ പിന്നെ നമ്മളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി അടപ്പത്ത് കയറിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം നമുക്ക് അറിയാം ഈ പൊന്നമ്മാസ് കലവറയുടെ വിശേഷങ്ങൾ നമ്മളൊക്കെ പ്രേക്ഷകർ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ചേച്ചി ഈ പൊന്നമ്മാസ് കലവറ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പൊന്നമ്മാസ് കലവറയുടെ വിശേഷങ്ങൾ നമ്മളെ പൊന്നമ്മാസ് കലവറ ഇന്ന് എന്തെങ്കിലും ഉണ്ടായതൊന്നുമല്ല വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത പേരാണ് പൊന്നമ്മാസ് കലവറ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഞാൻ ഒരു ഓൺലൈൻ പരിപാടി നമ്മൾ സിനിമകൾ ഞാൻ ആക്ച്വലി നമുക്ക് എൻ്റെ ഈ എന്നെ പറയണ നമുക്കെല്ലാം ലോകമെമ്പാടും നമ്മളെല്ലാം ഒരേപോലെ ബാധിച്ച കൊറോണ അല്ലെങ്കിൽ COVID-19 വരുന്ന സമയത്ത് വരുന്നതിന് മുന്നേ ഞാൻ പ്ലാൻ ചെയ്തതാണ് ഒരു ഓൺലൈൻ ഒരു സംരംഭം തുടങ്ങണമെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യണം അപ്പോൾ അതിനുമുമ്പ് ഞാനൊരു വേറൊരു സംരംഭം തുടങ്ങി അതെനിക്കധികം വിജയത്തിൽ കണ്ട് എത്തിക്കാൻ പറ്റിയില്ല ഒരു ബൊട്ടിക്ക് തുടങ്ങിയായിരുന്നു അതെനിക്ക് പരാജയമായിരുന്നു അതിനുശേഷം പിന്നീട് ഞാൻ വിചാരിച്ചു കുക്കിംഗ് കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പോൾ ഞാനത് വിചാരിച്ചു ഒരു ഓൺലൈൻ ഫുഡ് നമുക്ക് നോക്കാം അപ്പോൾ ഓൺലൈൻ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് എൻ്റെ ഫ്രണ്ട് ഇന്നിട്ട് ഫ്രണ്ടാണ് സാറ അപ്പോൾ സാറ് പറഞ്ഞു സാറയാണ് എനിക്ക് പേരിട്ട് പൊന്നമ്മാസ് കലവറ അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലല്ലോ നല്ല പേരല്ല കലവറ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ വിഭവങ്ങളും വരും അങ്ങനെ പൊന്നമ്മാസ് കലവറ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഞാൻ ആദ്യം ചെയ്തു നമ്മളെ ഞാൻ അവിടെ ഹോളിഡേൻ്റെ അവിടെ ഒരു കിച്ചൺ മാത്രം എടുത്ത് വന്ന് കഴിക്കാനുള്ള പശ്ചാത്തലത്തിലെ ടേക്ക് അവേ അങ്ങനെ പിന്നെ നമ്മൾ തുടങ്ങി ആ സമയത്ത് അല്ല തുടങ്ങുന്ന സമയമായപ്പോഴത്തേക്കും ലോക്ക്ഡൗൺ വന്നു ഒരു മാസക്കാലം നമ്മൾ ജാമായി ഷൂ എല്ലാം നമ്മളെല്ലാം മേടിച്ചെല്ലാം സെറ്റായപ്പോഴാണ് ലോക്ക്ഡൗൺ വരുന്നത് അപ്പോൾ ലോക്ക്ഡൗൺ വന്ന് നമ്മളങ്ങനെ ആ സമയത്ത് നമ്മൾ ഒരു മാസം ഇരുന്നതിന് ശേഷം എറണാകുളം ഗ്രീൻ സോൺ ആയപ്പം ചാടി ഇറങ്ങി ഞാൻ പോയി അപ്പം
അപ്പോൾ എന്നോട് അപ്പോൾ ചോദിച്ചു ആരാ ഉദ്ഘാടനം ചെയ്യുന്നത് ഇവര് ആരാ ഉദ്ഘാടനം ചെയ്ത് ഞാൻ ഞാൻ വിചാരിച്ചു നമ്മുടെ മമ്മൂക്കയാണോ എല്ലാവരും പോയല്ലേ ഇവർക്ക് ഇപ്പൊ കൊറോണ കാരണം വീട്ടിലിരിക്കുന്ന സമയത്ത് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അല്ല അവരെനിക്ക് മലയാള സിനിമയിൽ നിന്ന് എന്റെ കുടുംബത്തിലുള്ളവർ എന്റെ കുടുംബാംഗങ്ങൾ എന്തോ എന്റെ ഒരു കുടുംബം കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത കുടുംബം എന്റെ സിനിമാ കുടുംബം അപ്പൊ കുടുംബക്കാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവർക്ക് എനിക്ക് ഒരുപാട് ആശംസകളും കാര്യങ്ങളൊക്കെ ഒന്നടിച്ചു കേട്ടോ നമുക്ക് ഒരു മൂന്നെണ്ണം അടിച്ച് മൂന്നല്ലേ നാലെണ്ണം മതി കേട്ടോ എല്ലാവരും വർത്തമാനം നമ്മൾ ശ്രദ്ധിക്കാം അപ്പൊ അങ്ങനെ എല്ലാവരും എനിക്ക് ആശംസയൊക്കെ തന്നു ഇതങ്ങോട്ട് നമ്മൾ കൂടുതൽ അങ്ങോട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നന്നായിട്ട് അപ്പൊ എന്റെ സ്വന്തം കലവറ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു ഞാൻ തന്നെ വന്നു അപ്പൊ ആ സമയത്ത് ഇറങ്ങി ഞാൻ തന്നെ നല്ലൊരു സമയം നോക്കി അതൊരു വെള്ളിയാഴ്ചയായിരുന്നു ആ വെള്ളിയാഴ്ച നോക്കി ഞാൻ കുരീച്ചന്റെ വലിയൊരു ഭക്തയെ കൂടെയാണ് ആ ദിവസം നോക്കി ഞാൻ വന്ന് പാല് കാച്ചി ഞാൻ അങ്ങനെ തുടങ്ങി രണ്ട് അപ്പൊ പിന്നെ അതിന് മുമ്പ് ഞാൻ പല ചാനലിലും കുക്കറി ഷോസുകൾ കണ്ട് പ്രേക്ഷകരെ ഞാൻ ചെയ്ത കുക്കറി ഷോസുകൾ വെച്ച കറികളൊക്കെ പ്രേക്ഷകർ വെച്ച് നോക്കിയിട്ടുണ്ട് എനിക്ക് വളരെ അതൊക്കെ ഒരു പ്ലസ് ഒരു പ്രേക്ഷക ശ്രദ്ധ നേടി ശ്രദ്ധ നേരത്തെ നേടി ഫുഡ് പ്രേക്ഷക ശ്രദ്ധ കഴിക്കാത്ത ആൾക്കാര് മൂന്നോട്ട് വിസിലടിച്ചു പ്രേക്ഷക ശ്രദ്ധ നേടി അപ്പൊ അങ്ങനെ നമ്മളിത് കയറി നല്ല എല്ലാവർക്കും നല്ല അഭിപ്രായം വന്നു അപ്പൊ പലരും വന്ന് ചോദിക്കുന്നത് ഡൈനിങ് ഉണ്ട് ഡൈനിങ് ഇല്ല എന്ന് ചോദിക്കുന്നത് നമ്മള് ഒരു ഹോട്ടൽ അത് സത്യം അവസാനം ഒരു ഹോട്ടൽ അവസാനം നമ്മളൊരു ഹോട്ടലിൽ ഒരു തുടങ്ങി റെസ്റ്റോറൻറ്റിലോട്ട് നമ്മളെത്തി ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് പറയാം അപ്പൊ നമുക്ക് മൂന്ന് എത്ര അടിച്ചു മൂന്ന് കഴിഞ്ഞു നാലാമത്തെയാണ് ഓ ഫേര് അങ്ങനെ നമ്മളിപ്പോ റെസ്റ്റോറൻറ്റ് വരെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ലൈവായിട്ട് പിന്നെ ഓൺലൈൻ ഫുഡ് പോകുന്നുണ്ട് സമയം കിട്ടുന്ന പോലെ അപ്പം ഏറ്റവും കൂടുതൽ ഈ കൊറോണ കാലവും ഈ ലോക്ക്ഡൗൺ കാലവും ഞാൻ അറിഞ്ഞില്ല ഞാൻ ബിസിയായിരുന്നു എന്തുകൊണ്ട് സിനിമ അഭിനയിച്ചാണോ പേര് അല്ല എനിക്ക് മനസ്സിലായി ഇങ്ങനെ തന്നെ ബിസിനസ് ചെയ്ത് ചേച്ചി ഓൺലൈൻ ഞാൻ പറഞ്ഞ ഓൺലൈൻ തുടങ്ങി മക്കളെ ജീവിച്ചു പോകണ്ടേ നമുക്ക് സിനിമയൊന്നും ഇല്ല സിനിമയൊക്കെ ബ്രേക്ക് ഡൗൺ ആയി എല്ലാവരും ജാമാ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ അതുകൊണ്ടല്ല കേട്ടോ ഞാൻ ഓൺലൈൻ അതിന് മുന്നേ പ്ലാൻ ചെയ്തിരുന്നു അപ്പൊ ആ കറക്റ്റ് സമയത്ത് നമ്മളെല്ലാം ദൈവം അനുഗ്രഹിച്ചു ദൈവത്തിന്റെ ഒരു കടന്ന് നമ്മളോട് ഉള്ള പോലെ നമ്മൾ ആ സമയത്തെല്ലാം ക്രമീകരിക്കപ്പെട്ടു നന്നായിട്ട് പോയി ദൈവം അനുഗ്രഹിച്ച് നമ്മളിപ്പോ ഇതേ ഇതുവരെ പൊന്നമാസ് കലവറയ്ക്ക് വേണ്ടി ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ ഒരു ചിക്കൻ സ്റ്റൂ ഒക്കെ ചെയ്ത് ഇങ്ങനെ കാണിക്കാൻ ഒരു ഭാഗ്യത്തോട് അനുബന്ധിച്ച് പൊന്നമാസ് കലവറ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്ത് ഞാൻ നിങ്ങൾ മുന്നിൽ ചെയ്ത് കാണിക്കുന്നേ അപ്പൊ അത് വരെ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി ബാക്കി വിഷയം നമുക്ക് വരും നമുക്ക് പറയാം ഓക്കെ അങ്ങനെ ചിക്കൻ മെന്തു എൻ്റെ ഒക്കെ പോയി നമ്മൾ തുറന്നു എന്താ എല്ലാം നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട് നല്ല മെന്ത് ഇതായിട്ടുണ്ട് ഇനി ഇവനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് അവിടെ ഇങ്ങനെ നമ്മൾ അടച്ചങ്ങ് വെക്കും വെച്ച് കഴിയുമ്പോൾ നമ്മൾ അടുത്തൊരു പാത്രം നമ്മൾ പതുക്കെ നമ്മുടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഇതിൽ വെച്ചു പക്ഷേ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തൂത്താൻ നല്ല കാരണം അല്ലെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചുമ്പോൾ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും തീ കുറച്ച് ഇത് കരിഞ്ഞു പോകത്തില്ലല്ലോ അപ്പോൾ നമുക്ക് നീ ഓയിച്ച് ഡാൽഡ എടുത്തു ലേശം ഡാൽഡ ഞാനൊരു സ്വല്പം ഒരു ടേസ്റ്റ് കഴിഞ്ഞിട്ട് ലേശം ലേശം ഡാൽഡ ഞാൻ ഉപയോഗിക്കുക ഇത്ര എടുത്തു ഒരു 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 ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണയല്ലേ ഉപയോഗിക്കുക നോർമലി നമ്മളെല്ലാവരും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ചേച്ചി കുറച്ച് ഡാൽഡ എടുത്തിട്ടുണ്ട് ഡാൽഡ എടുത്തിട്ടുണ്ട് അല്ല ഞാൻ ലേശം വെളിച്ചെണ്ണ ഒഴിക്കും രണ്ടോട് മിക്സ് ചെയ്യും അപ്പോൾ രണ്ടിൻ്റെയും ഈ ഒരു ഫ്ലേവർ വരും ടേസ്റ്റ് കിട്ടും അത് ഞാൻ പറയുന്ന ഡാൽഡ ഉപയോഗിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കാനാണ് വെച്ചാൽ ഇതുപോലെ കൊളസ്ട്രോള് മറ്റു അസുഖങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അവരൊന്നും ഇത് ഉപയോഗിക്കേണ്ട ഞാൻ ആരും നിർബന്ധിക്കത്തില്ല ഇതൊന്നും ഇങ്ങനെ ചെയ്യണമെന്ന് ടേസ്റ്റിന് വേണ്ടി മാത്രം ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഒരു കറിക്ക് എന്തുമാത്രം എണ്ണ വേണം നമുക്ക് ഒഴിക്കുമ്പോൾ അറിയാമല്ലോ അതിനുള്ള എണ്ണ ചേർക്കുക ആവശ്യത്തിന് മാത്രം എല്ലാം നമുക്ക് കൂടിയേ നമുക്ക് എല്ലാ അപകടവും എല്ലാ സാധനങ്ങളും അപ്പം അതൊക്കെ എണ്ണയൊക്കെ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് കടുക് കൊണ്ടുണ്ട് കടുക് ലേശം കടുക് ഒന്നുമില്ല ഇത് നമുക്ക് ഈസി ചെയ്ത് എല്ലാം സെറ്റാക്കി സാധാരണയല്ലേ പ്രഷറോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് എടുക്കാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറിയണം പിന്നെ ഒന്ന് പെട്ട് താല്പര്യം എല്ലാം ഒരു പക്ഷേ കരിഞ്ഞു പോകും അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി വെക്കുക ഇത് നമ്മൾ ലേശം കടുകിട്ടു ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പില പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് തരണം എല്ലാമേ യെസ് കടുക് പൊട്ടുന്നുണ്ട് നമ്മൾ ഒരുപാട് പേരുടെ അടുത്ത് കുക്കിംഗ് ചെയ്യാൻ പോയിട്ടുണ്ട് പക്ഷെ ഇത്ര ആവേശത്തോടെ കുക്കിംഗ് ചെയ്യുന്ന ആദ്യമായിട്ട് അതെ
അതല്ല അത് പറയാൻ മാത്രമല്ല എനിക്ക് തോന്നുന്നു ജാൻസി റാണി കുതിരപ്പുറത്ത് വരുന്ന പോലെ ഇൻഗ്രീഡിയൻസുമായിട്ട് വരേണ്ടി വരും. കറിവേപ്പില ഇവനെ കുറച്ച് ബഹുമാനം ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം വെച്ചാൽ ഇവനാണ് അപകടം തരുന്ന സാധനം, കുറച്ചൊരു ബഹുമാനം കൊടുക്കുക. ആ ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ തീ ഒന്ന് മാക്സിമം ഒന്ന് കുറച്ച് കൊടുക്കുക. ഇനി നമ്മുടെ കുരുമുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് ഇട്ടു, ഇച്ചിരി മസാല ഇട്ടു. ഇത്ര ഉള്ളൂ നമ്മുടെ കഴിഞ്ഞു. അവനെ അങ്ങനെ തട്ടി ജസ്റ്റ് ഓയിൽ പ്ലസ് ഡാൽഡയാണ് ചേച്ചി ഉപയോഗിച്ചത്. വെളിച്ചെണ്ണയും ഡാൽഡയും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ച ചിക്കനും തക്കാളിയും ക്യാരറ്റും കിഴങ്ങും എല്ലാം കൂടെ കൂടിയിട്ടുള്ള അത് നമ്മളതിലേക്ക് തീർന്നിട്ടില്ല. ഇതിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഫൈനലായിട്ടില്ല. നമ്മളിങ്ങനെ അങ്ങ് ഇളക്കി ഇളക്കി കൊടുത്തു, ഇളക്കി കൊടുത്തു. ഇതിന് ശേഷം പിന്നീട് നമ്മൾ നമ്മുടെ പാല് പാല് പാലൊഴിച്ചു. ഇതാണ് നമ്മുടെ നമ്മുടെ മെയിനായിട്ട് വരുന്ന സാധനം. ഇസ്റ്റൂവിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ പാല്. നമുക്ക് എന്ത് പാലാ എടുത്തിരിക്കുന്നത്? നമുക്ക് തേങ്ങാപ്പാല്, തേങ്ങാപ്പാല്, പശു പാല്, എല്ലാ പാലും നമുക്ക് എന്ത് പാലും ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് പശുവും പാല. ഞാൻ തേങ്ങയുടെ വേറെ ഐറ്റം എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ മൊത്തം എടുത്തു. കാരണം നമുക്ക് ചാറ് വേണം, അപ്പത്തിനൊക്കെ നമുക്ക് ചാറ് വേണം കഴിക്കണമെങ്കിൽ. ചേച്ചി അപ്പൊ കറിയിൽ പാലൊക്കെ ചേർത്തു. ചേച്ചി പശുവും പാലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി എന്താ ചേച്ചി? ഇനി അടുത്ത് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ കോൺഫ്ലവർ. കോൺഫ്ലവർ നമുക്കൊരു കുറുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ല വേറൊന്നുമല്ല. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഞാൻ നോക്കട്ടെ ഇതിൻ്റെ വലിയ കുറുക്കോ. ലേശം വേണമെങ്കിൽ ചേർത്താൽ മതി, ഇതിന് ലേശം ഒന്ന് കുറുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒന്ന് രണ്ട് ഈ ഒരു സ്പൂണ് ചെറുതായിട്ട്, ഞാനൊരു ചെറിയൊരു സ്പൂൺ എടുത്തിട്ടുള്ളൂ. നമ്മുടെ വെള്ളം ഓൾറെഡി ഇച്ചിരി കുറുകിയായിരിക്കുന്നത്, എന്നാൽ ഇച്ചിരി ഒരു കുറുക്കം കിട്ടും നമുക്ക്. പക്ഷേ ആദ്യം ലാസ്റ്റ് ഞാൻ എന്നിട്ട് തേങ്ങാപ്പാലാണ് ഒഴിക്കുക. അവസാനം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്, തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. ഇതേ കോൺഫ്ലവർ ഒഴിച്ചു കേട്ടോ, ലേശം തിളച്ചു തിളച്ചു നമ്മൾ ചെറിയൊരു നമുക്കൊരു മുറുക്കം കിട്ടാൻ വേണ്ടി കറക്കി വേണ്ടിട്ട്. അപ്പം പാലും എടുത്തു, തേങ്ങാപ്പാൽ. ലാസ്റ്റാണ് മല്ലിയില, മല്ലിയില നമുക്ക് എടുത്ത് കൈ പിടിച്ചു. ഇതേ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ചേച്ചി ഗ്യാസ് ഓഫ് ചെയ്തു. തേങ്ങ തിളയ്ക്കാൻ പാടില്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ ലാസ്റ്റത്തെ കാര്യമാണ് മല്ലിച്ചപ്പോൾ. അപ്പതാ മല്ലിയില കൂടെ മുകളിൽ ഇങ്ങനെ ഇട്ടു, അത് അലങ്കരിക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ. എന്ത് പറഞ്ഞാലും ചിക്കൻ സ്റ്റൂ. ഞാനിവിടെ നമ്മുടെ പൊന്നമാസ് കലവറയിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണ്. പൊന്നമാസ് കലവറയിൽ ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഈ പറയുന്ന സ്റ്റൂ, ചിക്കൻ സ്റ്റൂ. ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അപ്പ സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേട്ടോ. ഞാനിങ്ങനെയൊക്കെ ചേച്ചി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊർന്നു. അപ്പോൾ പ്രഷർക്കും വരുന്നുണ്ട്, എന്തായാലും പ്രഷർ ഉണ്ടാക്കും എന്നെ. എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കും, നിങ്ങൾ എന്നെ കാണുമ്പോൾ പറയുമെന്ന് എനിക്കറിയാം. എവിടെ കണ്ടാലും നിങ്ങൾ എന്നെ പറഞ്ഞു, ഞങ്ങളത് വെച്ചു അല്ലേ തന്നെ പറയാറുണ്ട്. അപ്പോൾ പിന്നെ ഈ സ്റ്റൂഡോ വെച്ച് കഴിയുമ്പോൾ ആൾക്കാർ പറയാൻ പറ്റും, ചേച്ചി ഞങ്ങളത് വെച്ചു സൂപ്പറായിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറയും. അപ്പം നമുക്ക് അപ്പം, അപ്പം ഇവിടെ ഇതാ നല്ല പാലപ്പം. ഇതെന്താ തൂവെള്ള പാലപ്പം? ഈ പാലപ്പം ഈ നമ്മൾ വെച്ച ഈ സ്റ്റൂവും കൂടെ അങ്ങോട്ട് അങ്ങോട്ട് കഴിക്കുക. കുറേ നേരെ ഇങ്ങനെ ഇതിപ്പോൾ കിട്ടുമോ, ഇതിപ്പോൾ ഓർമ്മ കിട്ടുമോ നോക്കിയിരിക്കാൻ നിന്റെ ഓർമ്മ കൊടുക്കട്ടെ കേട്ടോ. ഇത് നമുക്ക് വൈൻ്റെ ചെയ്യാവേ. ഇത് ഞങ്ങളുടെ പാത്രം കേട്ടോ. ഇതാണ് നമ്മുടെ പാള. നമ്മൾ ഈ പൊന്നമാസ് കലവറ നാടൻ വിഭവങ്ങൾ ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ നാടൻ ആ ഒരു പാള പാത്രത്തിൽ അതാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. തട്ടെ എത്ര വേണം? ഒന്ന് മതി, ബാക്കി പിന്നെ. അതെ ഞാൻ പറയുന്നത് ഒന്ന് മതി, പിന്നെ കാണാതെ അഞ്ചാറെണ്ണം കഴിച്ചോളാം ഒരപ്പം. അപ്പൊ ചേച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ സ്റ്റൂ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പാത്രം കൊണ്ട് ഞാൻ വിളമ്പി തരല്ലേ, വീടിക്കണ്ടല്ലോ. ഒരു അമ്മയുടെ കൈപ്പുണ്യത്തോട് കൂടി തന്നെ തീർച്ചയായും. പൊന്നമ്മ ചേച്ചി എനിക്ക് വിളമ്പി തരാം, അതിനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. കളർഫുൾ ആയിട്ട് നിൽക്കട്ടെ, എല്ലാ പീസും വരട്ടെ. ക്യാരറ്റ് ഉണ്ട്, ഒന്നും തന്നില്ല എന്ന് പറയരുത്.
എനിക്ക് തക്കാളി തന്നില്ല അല്ലെങ്കിൽ കിഴങ്ങ് തന്നില്ല അതും പറയരുത്. വീട്ടിലെ മക്കൾ അങ്ങനെ പറയുമല്ലോ നോർമലി. എല്ലാം എല്ലാം ഉള്ള രസമല്ലേ. ഇനി കഴിക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് കൊതി ഊറുന്നുണ്ട്. ടേസ്റ്റ് ചെയ്യട്ടെ ചേച്ചി. അപ്പോൾ ചേച്ചി പറഞ്ഞു കഴിഞ്ഞു പൊന്നമ്മസ് കലവറയുടെ എല്ലാത്തിൻ്റെയും എന്താ പറയുക ഫുൾ ഉത്തരവാദിത്തം ചേച്ചിക്ക് തന്നെയാണ്. അപ്പോൾ ആ ഗ്യാരണ്ടിയോട് കൂടെ ഞാനത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ചൂറുണ്ട് പത്ത് കഴിച്ചാൽ മതി ചേച്ചി. ഞാൻ കുറച്ച് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അല്ല ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി എനിക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് കഴിക്കാൻ. അപ്പോൾ പൊന്നമ്മാസ് കലവറയുടെ ഈ സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.